പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വീടുപണിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ വീടുപണി തുടങ്ങാനിരിക്കുന്ന ധാരാളം ആളുകൾക്ക് തുടങ്ങിയ ആളുകൾക്ക് വളരെ ഉപകാരമായിട്ടുണ്ട് എന്ന സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു ഓരോ ദിവസവും നിരവധി ആളുകളാണ് വാട്സപ്പിൽ ഓരോ അഭിപ്രായങ്ങളും മറ്റും ചോദിച്ച് ചാറ്റ് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്നു പലരുടെയും കോളുകൾ എടുക്കാൻ സാധിച്ചിട്ടില്ല പരമാവധി എല്ലാവരും വാട്സപ്പിൽ തന്നെ സംശയങ്ങൾ ചോദിക്കണമെന്ന് അറിയിക്കുന്നു ഇപ്പോൾ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വീടുപണിയുടെ കരാറ് കൊടുക്കുമ്പോൾ പറ്റിക്കപ്പെടുമോ എന്ന വിഷയത്തെക്കുറിച്ചാണ് തീർച്ചയായും നിങ്ങളൊരു വീടുപണി തുടങ്ങാനിരിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ നിർബന്ധമായും കാണണം എന്നാൽ പിന്നെ നിങ്ങൾക്ക് വീടുപണിയുടെ ജോലി ഏൽപ്പിക്കുന്നതിനും മറ്റ് കരാർ ഏർ ഏൽപ്പിക്കുന്നതിനുമൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക വീടുപണി നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ കീറി തറ കെട്ടിയതിനു ശേഷമാണ് ഒരുവിധം ആളുകളെല്ലാം കരാർ കൊടുക്കുന്നത് എന്നാൽ മൊത്തത്തിൽ തറ അടക്കമുള്ള കരാറുകൾ കൊടുക്കുന്ന ആളുകളുമുണ്ട് സാധാരണയായി നമ്മൾ ലേബർ കോൺട്രാക്റ്റും ഫുൾ കോൺട്രാക്റ്റുമാണ് കൊടുക്കാറുള്ളത് പിന്നെ അത് കൂടാതെ ഫുൾ ഫിനിഷിങ് കോൺട്രാക്റ്റും കോൺട്രാക്റ്റും നമ്മൾ കൊടുക്കാറുണ്ട് ഇത് നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് രൂപത്തിൽ സ്ട്രക്ചർ വർക്കിന് വേണ്ടി നമ്മൾ ഒന്നുകിൽ മൊത്തത്തിൽ സാധനങ്ങളെല്ലാം മെറ്റീരിയൽസ് എല്ലാം എടുത്ത് ചെയ്യുന്ന രൂപത്തിൽ ആണ് ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കുക മറ്റുള്ളത് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇറക്കി വീടിൻ്റെ ആളുകൾ ഇറക്കി ലേബർ മാത്രം കോൺട്രാക്റ്റ് കൊടുക്കുന്ന രീതിയുമാണ് ഉള്ളത് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലേബർ കോൺട്രാക്ട് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് കോൺട്രാക്ട് ഏൽപ്പിക്കുമ്പോഴും നല്ല ഉത്തരവാദിത്തത്തോട് കൂടി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ വേണം ഏൽപ്പിക്കാൻ അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായി നമ്മുടെ എൻജിനീയർ എപ്പോഴും സാന്നിധ്യമുണ്ടെങ്കിൽ അതും നല്ലതാണ് പിന്നെ അതുമായി സംബന്ധിച്ച് പറയാനുള്ളത് ഏത് സംഗതി ആണെങ്കിലും അതിന് വ്യക്തമായൊരു കരാർ അല്ലെങ്കിൽ അഗ്രിമെൻറ്റ് നമ്മൾ എഴുതണം റിട്ടേൺ അഗ്രിമെൻ്റ് എഴുതുന്നത് നല്ലതാണ് ലേബർ കോൺട്രാക്ട് ആകുമ്പോൾ അതിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ലെങ്കിലും ഫുൾ കോൺട്രാക്ട് മെറ്റീരിയൽ ജോലിക്കാർ തന്നെ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ കൃത്യമായി അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ എഴുതി വാങ്ങണം ഓരോ സമയത്തും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അതിൻ്റെ വർക്കിങ്ങിൻ്റെ സമയത്ത് കമ്പി കമ്പിൻ്റെ റിങ്ങുകളുടെ തമ്മിലുള്ള അകലം കമ്പിയുടെ വലിപ്പം എല്ലാ കാര്യങ്ങളും വ്യക്തമായി നമ്മൾ എഴുതി വാങ്ങണം അതുപോലെ സിമൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഏത് ബ്രാൻഡ് സിമെൻ്റ് ഉപയോഗിക്കണം അതുപോലെ തന്നെ മണലാണോ എം സാൻഡ് ആണോ എന്തൊക്കെ പ്രത്യേകം എഴുതണം പിന്നീട് നമ്മൾ ഫുൾ കോൺട്രാക്ട് സ്ട്രക്ചറിൻ്റെ ഫുൾ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അതിൽ ഏതെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുമെന്ന് നേരത്തെ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം അതായത് പിന്നെ ബോർഡ് വർക്കുകൾ പിന്നെ പാരപ്പറ്റ് വർക്കുകളൊക്കെ ചില കോണ്ടാക്ട് ഫുൾ കോൺട്രാക്റ്റ് സ്ട്രക്ചറിൽ ഉൾപ്പെടാറുണ്ട് ചിലത് മെയിൻ സ്ലാബ് കോൺക്രീറ്റ് മാത്രം വരെ മാത്രമുള്ള കോണ്ടാക്റ്റും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഏത് വിധേദനയാണെങ്കിലും കരാർ എഴുതുമ്പോൾ എല്ലാം കൃത്യമായി അത് പറഞ്ഞ് അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഉപയോഗങ്ങൾ അതിൻ്റെ ക്വാളിറ്റികൾ ബ്രാൻഡുകൾ ഒക്കെ എഴുതി വാങ്ങിക്കണം ലേബർ ആകുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല നമ്മുടെ സാധനങ്ങളാണ് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും ബ്രാൻഡുകളാണ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് എന്നാലും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പല വിധത്തിലുള്ള ജോലിക്കാരും ഉണ്ടാകും നമ്മുടെ സാധനങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ പരമാവധി വേസ്റ്റേജ് ഇല്ലാതെ നമ്മൾ സൂക്ഷിക്കണം ജോലിക്കാർ സാധനങ്ങൾ വേസ്റ്റാക്കുന്ന നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അത് ഫുൾ കോൺട്രാ സ്ട്രക്ചർ കോൺട്രാക്റ്റ് ആണെങ്കിൽ ഫുൾ കോൺട്രാക്ട് ആണെങ്കിൽ അതിൻ്റെ ആളുകൾ തന്നെ അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വേസ്റ്റേജ് ഇല്ലാതെ ശ്രദ്ധിക്കും നമ്മൾ കൊടു നമ്മൾ മെറ്റീരിയൽ ഇറക്കുമ്പോൾ നമ്മുടെ സാധനങ്ങൾ വേസ്റ്റ് വേസ്റ്റാകാതെ നമ്മൾ നോക്കണം പിന്നെ അതിൻ്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റിട്ടേൺ ആയി എഴുതി വാങ്ങിക്കണം എല്ലാം നല്ല ഉത്തരവാദിത്തത്തോട് ചെയ്യുന്ന ടീമിനെ വേണം ഏൽപ്പിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു അതും നമുക്ക് നോക്കിയതിന് ശേഷം അവരുടെ മുമ്പുള്ള വർക്കുകളൊക്കെ കണ്ടതിന് ശേഷം ബോധ്യപ്പെട്ടതിന് ശേഷം നാം ഏൽപ്പിക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഫുൾ ഫിനിഷിംഗ് കരാറ് കൊടുക്കുമ്പോഴാണ് ഫുൾ ഫിനിഷിംഗ് കരാർ എന്ന് പറയുമ്പോൾ ഒരു വീടിൻ്റെ എല്ലാ വർക്കുകളും ഒരു പ്രത്യേക ടീമിനെ ഏൽപ്പിച്ച് അതിൻ്റെ വീടിൻ്റെ താക്കോൽദാനം വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീടിൻ്റെ വയറിങ് പ്ലംബിങ് പെയിൻറ്റിങ് എല്ലാം ചെയ്ത് നമുക്ക് ചാവി തരുന്ന രൂപമാണുള്ളത് അതിന് അത് നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് കാരണം നമുക്കതിൻ്റെ ഓരോരോ സമയത്തും അതിൻ്റെ മെറ്റീരിയൽസും മറ്റും തേടി നമുക്ക് അലഞ്ഞു നടക്കേണ്ടതില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഏൽപ്പിക്കുമ്പോൾ നല്ലൊരു പെർഫെക്റ്റായ ഒരു ടീമിനെ വേണം നമ്മൾ ഏൽപ്പിക്കാൻ ഇതുപോലെയുള്ള ഫുൾ കോൺട്രാക്ട് ഫുൾ ഫിനിഷിങ് കോൺട്രാക്റ്റ് എടുത്ത് വർക്ക് പരിചയമുള്ള നല്ലൊരു എഞ്ചിനീയർസ് ടീമിനെ വേണം നമ്മൾ ഏൽപ്പിക്കാൻ വേണ്ടി അതിന് തന്നെ നമുക്ക് അതിൻ്റെ അഗ്രിമെൻറ്റ് എഴുതുമ്പോൾ വളരെ കൃത്യമായി ഓരോരോ സമയത്തും ഓരോന്നിനുള്ള കമ്പികൾ അതിൻ്റെ മറ്റ് മെറ്റീരിയലുകൾ വയറിങ് തേപ്പിനാണെങ്കിൽ അതിൻ്റെ മിക്സിങ് റേഷ്യോ അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന മണലാണെങ്കിൽ മണൽ എം സാൻഡ് ആണെങ്കിൽ എം സാൻഡ് എം സാൻഡ് അങ്ങനെ ഓരോ സംഗതികളും വ്യക്തമായി അതിൽ എഴുതിയിരിക്കണം പിന്നെ അതിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞ പെയിൻറ്റിങ് അതിൻ്റെ വൈറ്റ് വാഷ് അതുപോലെ വയറിങ്ങിൻ്റെ മെറ്റീരിയൽസിൻ്റെ ബ്രാൻഡുകൾ വയറിങ്ങിൻ്റെ പോയിൻ്റുകൾ ഏതെല്ലാം സംവിധാനങ്ങൾ അതിലുണ്ടാകും അതുപോലെ തന്നെ വാഷ് ബേസിനുകൾ അങ്ങനെ വീടിൻ്റെ ഓരോരോ സംഗതികളും നമ്മളതിൽ എഴുതി വ്യക്തമായി വാങ്ങിക്കണം അല്ലെങ്കിൽ പിന്നീട് നമ്മൾ അവസാന ഘട്ടത്തിൽ പല കോൺട്രാക്ടർമാരും അത് എഴുതാതെ വന്ന് പിന്നീട് ഞങ്ങൾ അ അതായിരുന്നു പറഞ്ഞത് ഇത്രയേ ഉണ്ടാവുകയുള്ളൂ ഈ പാക്കേജ് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ വേണ്ടി വളരെ കൃത്യമായി എല്ലാ സംഗതികളും നമ്മൾ എഴുതി അഗ്രിമെൻറ്റിൽ പ്രത്യേകം പ്രത്യേകം എഴുതണം ഓരോരോ സെക്ഷനിലുള്ള കാര്യങ്ങൾ ഒരു ബൾബ് ഓർഡർ ആണെങ്കിൽ അങ്ങനെ അതുപോലെ പ്ലഗ്ഗിൻ്റെ എണ്ണങ്ങൾ അതുപോലെ ഡോറുകൾ ജനലുകൾ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് ക്വാളിറ്റി ഇതിൻ്റെ ബ്രാൻഡുകൾ എല്ലാം നമ്മൾ നേരത്തെ ഓരോരോ സംഗതികളും ഏത് വേണോ ഇത് ക്ലോസറ്റ് വാങ്ങുമ്പോൾ അത് യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ അങ്ങനെ പൈപ്പ് ആണെങ്കിൽ സ്റ്റീലാണോ പ്ലാസ്റ്റിക് ആണോ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സിങ്കിൻ്റെ കാര്യങ്ങൾ ടൈലിൻ്റെ കാര്യങ്ങൾ സെറാമിക് ആണോ വിട്രിഫൈഡ് ആണോ ഏതെല്ലാം ഫ്ലോറിലേതാണ് ഏതാണ് ഉപയോഗിക്കുന്നത് ബാത്റൂമിൽ എത്ര സൈസാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പ്രത്യേകം പ്രത്യേകം സ്പെസിഫിക്കേഷൻ നടത്തി നമ്മൾ എഗ്രിമെൻ്റ് എഴുതണം ഇതൊക്കെ നമുക്ക് ഉത്തരവാദിത്തമുള്ള ടീമിനെ ഏൽപ്പിക്കുമ്പോൾ നമുക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ചെയ്യാൻ അവർക്ക് തന്നെ നല്ല ഒരു സൂപ്പർവൈസിങ് ടീം ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ എൻ്റെ വീട് പണി എടുത്തപ്പോൾ ഞാൻ വീടിൻ്റെ തറപ്പണി കഴിഞ്ഞ ഉടനെ ഇതുപോലെ ഒരു എൻജിനീയറിംഗ് ടീമിനെ ഞാൻ ഏൽപ്പിച്ചു മഞ്ചേരിയിലുള്ള ഡ്രീം ഹോം ബിൽഡേഴ്സ് എന്ന ഒരു കമ്പനിയാണ് ഞാൻ ഏൽപ്പിച്ചത് അവർക്ക് ഒരുപാട് വർക്കുകൾ കേരളത്തിൻ്റെ പല ജില്ലകളിലായിട്ടുണ്ട് ഒരുപാട് ഉത്തരവാദി നല്ല ഉത്തരവാദിത്തത്തോടു കൂടിയാണ് അവരുടെ ജോലികളെല്ലാം ഫിനിഷ് ചെയ്തത് അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ വീട് പണി ഏൽപ്പിച്ച അന്ന് മുതൽ തന്നെ എനിക്ക് അതിൻ്റെ അവസാന നിമിഷം വരെ എനിക്ക് യാതൊരു ഫോൾട്ടുകളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല വളരെ വ്യക്തമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ സൂപ്പർ ടീമിനെ വെച്ച് ചെയ്തിട്ടുണ്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ വരെ അന്ന് ചെയ്ത് എല്ലാം റെഡിയാക്കി തന്നു അപ്പോൾ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഡ്രീം ഹോം ബിൽഡേഴ്സാണ് എൻ്റെ വീട് വീടുപണിയുടെ ഫുൾ ഫിനിഷിംഗ് വർക്കും എടുത്തത് അതിൻ്റെ എല്ലാ ഫിനിഷിംഗ് വർക്കുകളും അവർ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി ചെയ്തു അതിൻ്റെ ക്യാഷും കാര്യങ്ങളും എല്ലാ ഇടപാടുകളും ഒക്കെ കൃത്യമായ ഇടപാടുകളാണ് ഉള്ള ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് കരാർ കൊടുക്കുകയാണെങ്കിലും ഏത് കോൺട്രാക്റ്റിനെ ഏൽപ്പിക്കുകയാണെങ്കിലും അവരുടെ എക്സ്പീരിയൻസും അവരുടെ വിശ്വസ്തതയും നമ്മൾ നേരത്തെ മനസ്സിലാക്കി വേണം ഏൽപ്പിക്കാൻ എന്നിരുന്നാൽ നമുക്ക് വീട് പണിയിൽ നമുക്കൊരു സങ്കടം ഉണ്ടാകേണ്ട ഒരു അവസ്ഥ വരില്ല അപ്പോൾ മഞ്ചേരി മലപ്പുറം മഞ്ചേരി ഭാഗത്തൊക്കെയുള്ള ആളുകൾക്ക് വീട് പണി ഏൽപ്പിക്കാൻ പറ്റിയ ഒരു ടീം തന്നെയാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല എങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ നമ്പർ നൽകാം അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസുകൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽസുകൾ വാങ്ങിക്കാം പിന്നീട് മറ്റൊന്ന് പറയാനുള്ളത് വീടിൻ്റെ തവണ വ്യവസ്ഥയിലുള്ള പലിശരഹിതമായി തവണ വ്യവസ്ഥയിലടക്കുന്ന വീടു പണിയാണ് ഇങ്ങനെ തവണ വ്യവസ്ഥയിൽ വീട് എടുക്കുമ്പോൾ നമുക്ക് ആദായം ഉണ്ട് എങ്കിലും അതിൻ്റെ അറുപത് ശതമാനം പൈസ അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം എമൗണ്ട് നമ്മൾ നേരത്തെ നൽകി വീട് പണി തുടങ്ങുന്ന അന്ന് മുതൽ ഓരോ മാസവും നമുക്ക് അതിൻ്റെ ഡിവൈഡായി ചെയ്തിട്ടുള്ള എമൗണ്ട് ബാങ്ക് ഇടവ് വരും അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ